ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് ടു എക്കണോമിക്സിലെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. മൈക്രോ എക്കണോമിക്സിലെ നാലാമത്തെ ചാപ്റ്റർ, തിയറി ഓഫ് ദി ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അതിലൊന്നാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട സബ് ടോപ്പിക്സ്, ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിൻ റവന്യൂ തുടങ്ങിയ ടോപ്പിക്സും അതിൻ്റെ ഗ്രാഫുകളും ഡയഗ്രാംസും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പായി ഒരു ചെറിയ ആമുഖം ആവശ്യമാണ്. മാർക്കറ്റ് അഥവാ കമ്പോളം, ഈ പദം നമുക്ക് വളരെയധികം പരിചയമുള്ള പദമാണ്. എന്താണ് മാർക്കറ്റ്? നമ്മൾ അറിഞ്ഞ പ്രകാരം സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു സ്ഥലം, അതാണ് മാർക്കറ്റ്. പക്ഷേ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ വളരെ വിശാലമായ അർത്ഥമാണ് മാർക്കറ്റിനുള്ളത്. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി വിൽപ്പനക്കാരനും വാങ്ങുന്നവനും പരസ്പരം സമ്പർക്കത്തിലേർപ്പെടുന്ന ഏത് അറേഞ്ച്മെന്റിനും മാർക്കറ്റ് എന്ന് പറയാം. അതിന് പ്രത്യേക സ്ഥലം വേണമെന്നൊന്നുമില്ല. അത് എന്ത് ക്രമീകരണമായാലും അതിന് മാർക്കറ്റ് എന്ന് പറയും. ലോകത്ത് നിരവധി മാർക്കറ്റ് സിറ്റുവേഷനുകളുണ്ട്, കമ്പോള സാഹചര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അഥവാ പൂർണ്ണ ഇടമത്സരം. ഇപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ്, അത് മനസ്സിലായല്ലോ. ഞാൻ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അഥവാ പൂർണ്ണ ഇടമത്സരം എന്താണെന്ന് പരിശോധിക്കാം. അതിനകത്ത് ധാരാളം വാങ്ങുന്നവരും ധാരാളം വിൽപ്പനക്കാരും ഒരേ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കമ്പോള സാഹചര്യം, മാർക്കറ്റ് സിറ്റുവേഷൻ പറയുന്ന പേരാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒന്നുകൂടി പറയാം, ഒരേപോലെയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ധാരാളം വിൽപ്പനക്കാരും ധാരാളം വാങ്ങുന്നവരുമുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇറ്റ്സ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ബൈ ആൻഡ് സെൽ ഹോമോജിനിയസ് പ്രൊഡക്ട്സ്. അല്ലേ, ഇതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇതിൻ്റെ ഫീച്ചറൊക്കെ ഒന്ന് പറഞ്ഞു വരുമ്പോഴാണ്, ഇതിൻ്റെ സവിശേഷതകളൊക്കെ ഒന്ന് പറഞ്ഞു വരുമ്പോഴാണ് നമുക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാവുക. ഒരു കാര്യം നമ്മൾ ആദ്യമേ പറയാം, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മാർക്കറ്റ് സിറ്റുവേഷൻ ഇന്ന് ലോകത്ത് നിലവിലില്ലാത്തൊരു കമ്പോള സാഹചര്യമാണ്. പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു കമ്പോള സാഹചര്യമാണ്. അതിന് കാരണം ഒരേപോലെയുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാവരും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക എന്നുള്ളത് പ്രായോഗിക തലത്തിൽ കഴിയില്ല. അപ്പോൾ നമുക്കതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകാം, സവിശേഷതകളിലേക്ക് പോകാം. ഇതിൻ്റെ ഒന്നാമത്തെ ഫീച്ചർ അഥവാ സവിശേഷത, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ധാരാളം വാങ്ങുന്നവരും ധാരാളം വിൽപ്പനക്കാരും ഉണ്ടായിരിക്കും പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. വിൽപ്പനക്കാരുടെ എണ്ണവും വാങ്ങുന്നവരുടെ എണ്ണവും മറ്റേതൊരു മാർക്കറ്റ് സിറ്റുവേഷനേക്കാളും കൂടുതലായിരിക്കും പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. അതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഫീച്ചർ എന്ന് പറയുന്നത്, ഹോമോജീനിയസ് പ്രൊഡക്റ്റ്, ഒരേപോലെയുള്ള ഉൽപ്പന്നങ്ങളാണ് വിറ്റഴിക്കുക, വാങ്ങുന്നതും ഒരേപോലെയുള്ള ഉൽപ്പന്നങ്ങളാണ്. അവ കളറിലാണെങ്കിലും അതുപോലെ തന്നെ ക്വാളിറ്റിയിലാണെങ്കിലും മണത്തിലാണെങ്കിലും ഒക്കെ ഒരേപോലെ ആയിരിക്കും. അപ്പോൾ എല്ലാ തരത്തിലും നോക്കിയാലും ഒരേപോലെയുള്ള പ്രോഡക്റ്റാണ് എല്ലാ സെല്ലേഴ്സും വിറ്റഴിക്കുന്നവരും വാങ്ങുന്നവർ വാങ്ങുന്നതും. മറ്റൊന്ന്, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ പ്രൈസ് ടേക്കേഴ്സ്. ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ പ്രൈസ് ടേക്കേഴ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണത്. വാങ്ങുന്നവരും വിൽക്കുന്നവരും പ്രൈസ് സ്വീകരിക്കുന്നവരാണ്, പ്രൈസ് നിശ്ചയിക്കുന്നവരല്ല. പ്രൈസ് ടേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? എന്തുകൊണ്ടാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ബയറും സെല്ലറും അതുപോലെ തന്നെ വാങ്ങുന്നവരും വിൽക്കുന്നവരും പ്രൈസ് ടേക്കേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? അതിനൊരു കാരണമുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന മാർക്കറ്റ് സിറ്റുവേഷനിൽ വില നിശ്ചയിക്കുന്നത് മാർക്കറ്റ് ഫോഴ്സാണ്, കമ്പോള സാഹചര്യമാണ്. സെല്ലറോ ബയറോ അല്ല, വാങ്ങുന്നവനോ വിൽക്കുന്നവനോ അല്ല, ഡിമാൻഡ് സപ്ലൈ എന്നീ രണ്ട് ശക്തികളാണ് അവിടെ വില നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഡിമാൻഡ് സപ്ലൈ എന്നീ മാർക്കറ്റ് ഫോഴ്സുകൾ, കമ്പോള ശക്തികൾ നിശ്ചയിച്ച വില സ്വീകരിക്കുക മാത്രമാണ് സെല്ലറും ബയറും ചെയ്യുന്നത് അഥവാ വിൽപ്പനക്കാരനും വാങ്ങുന്നവനും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ബയറേയും സെല്ലറേയും
പ്രൈസ് ടേക്കേഴ്സ് അഥവാ വില സ്വീകർത്താക്കൾ, വില സ്വീകരിക്കുന്നവർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഫീച്ചർ ഒന്ന് വ്യക്തമായല്ലോ. ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ പ്രൈസ് ടേക്കേഴ്സ്. വാങ്ങുന്നവരും വിൽക്കുന്നവരും വില സ്വീകർത്താക്കളാണ് അഥവാ വില സ്വീകരിക്കുന്നവരാണ്. മറ്റൊന്ന് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. എപ്പോ വേണമെങ്കിലും മാർക്കറ്റിലേക്ക് ഒരു പുതിയ സെല്ലർക്ക് വരാം, എപ്പോ വേണമെങ്കിലും മാർക്കറ്റിൽ നിന്നും വിട്ടുപോകാം. അതാണ് പ്രത്യേകത. ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഒരു പുതിയ സെല്ലർക്ക് മാർക്കറ്റിലേക്ക് വരാനാകും, യാതൊരു തടസ്സവുമില്ല. അതേസമയം ഏത് സമയത്ത് വേണമെങ്കിലും ആ സെല്ലർക്ക് മാർക്കറ്റിന് വിട്ടുപോകാനാവും. ഇതാണ് പ്രത്യേകത. അടുത്ത ഫീച്ചർ, ഫ്രീ മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദന ഘടകങ്ങൾ വളരെയധികം ഫ്രീ ആയിട്ട് യാതൊരു തരത്തിലുള്ള ട്രാൻസ്പോർട്ട് കോസ്റ്റും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനാവും. അതാണ് പ്രത്യേകത. ചലിപ്പിക്കാനാവും, ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാവും അല്ലെ. ഇപ്പോൾ തൊഴിലാളിയാണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള കോസ്റ്റും വരുന്നില്ല. ട്രാൻസ്പോർട്ട് കോസ്റ്റ് പോലുള്ള ഒരു കോസ്റ്റും വരുന്നില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ദെൻ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് നോളജ് എബൌട്ട് ദ മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് സിറ്റുവേഷനെ കുറിച്ച് പരിപൂർണമായിട്ടുള്ള ധാരണ വിൽപ്പനക്കാർക്കും വാങ്ങുന്നവർക്കുണ്ടായിരിക്കും. ആ മാർക്കറ്റിലുള്ള സാധനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയും ഒരു വിവരവും ഒക്കെ എല്ലാ ബയേഴ്സിനും എല്ലാ സെല്ലേഴ്സിനും ഉണ്ടായിരിക്കും. അതാണ് ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ പ്രത്യേകത. കാരണം എല്ലാ പ്രോഡക്റ്റും ഒരേപോലെയുള്ള ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒരു ഫീച്ചറൊന്നും ഏത് സെല്ലറുടെ അടുത്തും ഇല്ലല്ലോ. അതുകൊണ്ട് എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ചും മാർക്കറ്റിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണ ബയർക്കും സെല്ലർക്കും ഉണ്ടാവും. ദെൻ യൂണിഫോം പ്രൈസ്, ഒരേപോലെയുള്ള വിലയാണ് ഈടാക്കുക. ഒരു ഉൽപ്പന്നത്തിന് എല്ലാ സെല്ലേഴ്സും ഒരേ വിലയാണ് ഈടാക്കുക. യൂണിഫോം പ്രൈസ്, ഏകരൂപമായിട്ടുള്ള വിലയാണ്, ഒരേ വിലയാണ് ഈടാക്കുക. ഒരു സെല്ലർക്കും മറ്റൊരു സെല്ലറേക്കാൾ കൂടുതൽ വില ചുമത്താൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന മാർക്കറ്റ് സിറ്റുവേഷന് കഴിയില്ല. അതിന് കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വില നിർണ്ണയിക്കുന്നത് ഒരു ബയറോ സെല്ലറോ അല്ല, മറിച്ച് അത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സാണ്. അതുകൊണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ വില എപ്പോഴും ഒരേ വിലയായിരിക്കും. ഒരു പ്രോഡക്റ്റിൻ്റെ വില എല്ലാ കച്ചവടക്കാരുടെ കയ്യിലും എല്ലാ സെല്ലേഴ്സിൻ്റെ കയ്യിലും ഒരേ വില തന്നെയായിരിക്കും. ഇനി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന മാർക്കറ്റ് സിറ്റുവേഷനിൽ റവന്യൂ എന്താണെന്ന് പരിശോധിക്കാം. റവന്യൂ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വരുമാനം എന്ന് പറയും അല്ലേ. ഇറ്റ് ഇസ് ദ ഇൻകം ഏൺഡ് ബൈ എ പ്രൊഡ്യൂസർ ബൈ സെല്ലിംഗ് പ്രൊഡക്ട്സ് ഇൻ ദി മാർക്കറ്റ്. ഇറ്റ് ഇസ് കോൾഡ് റവന്യൂ. ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വിറ്റാൽ ലഭിക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൽ വിറ്റഴിച്ച് ലഭിക്കുന്ന വരുമാനത്തിന് പറയുന്ന പേരാണ് റവന്യൂ. ഒന്നുകൂടി പറയാം, ഉൽപാദകൻ അയാളുടെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ മാർക്കറ്റിൽ വിറ്റഴിച്ച് ലഭിക്കുന്ന വരുമാനമാണ് റവന്യൂ. മൂന്ന് തരത്തിലുള്ള റവന്യൂ ഉണ്ട്, ത്രീ ടൈപ്സ്. ടോട്ടൽ റവന്യൂ അഥവാ മൊത്ത വരുമാനം എന്ന് മലയാളത്തിൽ പറയും, ചുരുക്കി നമുക്ക് ടി ആർ എന്ന് പറയാം. ആവറേജ് റവന്യൂ, ശരാശരി വരുമാനം എന്ന് മലയാളത്തിൽ പറയും, ചുരുക്കി അതിനെ എ ആർ എന്ന് പറയാം. മാർജിനൽ റവന്യൂ, സീമാന്ത വരുമാനം എന്ന് മലയാളത്തിൽ പറയും, ചുരുക്കി അതിനെ എം ആർ എന്ന് വിളിക്കാം. ഈ മൂന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം. ടോട്ടൽ റവന്യൂ അഥവാ മൊത്ത വരുമാനം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഒരു ഉൽപ്പാദകൻ അയാളുടെ മൊത്തം ഉൽപ്പന്നങ്ങൾ വിറ്റാൽ ലഭിക്കുന്ന വരുമാനമാണ് ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ടോട്ടൽ റവന്യൂ ബൈ സെല്ലിംഗ് ഓഫ് ഓൾ ഔട്ട്പുട്ട്. മൊത്തം ഉൽപ്പന്നങ്ങൾ വിറ്റാൽ കിട്ടുന്ന വരുമാനമാണ്. നിങ്ങൾ ചുരുക്കി അതിനെങ്ങനെ പറയാം? സിമ്പിളായിട്ട് ടി ആർ സി ഈക്വൽ ടു പി ഇൻറ്റു ക്യൂ. ടി ആർ സി ഈക്വൽ ടു പി ഇൻറ്റു ക്യൂ. പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്. ക്യൂ എന്ന് പറഞ്ഞാലോ നമ്പർ ഓഫ് പ്രോഡക്ട്സ് സോൾഡ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ വിലയാണ് പി എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറഞ്ഞാൽ എത്ര ഉൽപ്പന്നം വിറ്റഴിച്ചു, ആ ഉൽപ്പന്നത്തിന് എത്ര എണ്ണം വിറ്റഴിച്ചു, അതാണ് ക്യൂ. അപ്പോൾ ഇത് രണ്ടും ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ റവന്യൂ ലഭിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒരു 10 പേന ഉൽപ്പാദിപ്പിക്കുന്നു. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു പേനയുടെ വില 10 രൂപയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ടോട്ടൽ റവന്യൂ എന്തായിരിക്കും? 10 × 10 = 100. എങ്ങനെ കിട്ടി? ഇവിടെ പി എന്ന് പറയുന്നത് 10 രൂപയാണ്, അഥവാ ഒരു ഉൽപ്പന്നത്തിൻ്റെ വില 10 രൂപയാണ്. ക്യൂ എന്ന് പറഞ്ഞാലോ എത്ര പേനയാണ് നിങ്ങൾ വിറ്റഴിച്ചത്? 10 എണ്ണം. അപ്പോൾ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി 10 × 10 = 100. ഇതാണ് ടോട്ടൽ റവന്യൂ. രണ്ടാമത്തത് ആവറേജ് റവന്യൂ അഥവാ ശരാശരി വരുമാനമാണ്.
നമ്മൾ നേരത്തെ ഇതിനെ എ ആർ എന്ന് ചുരുക്കി പറഞ്ഞല്ലോ. എ ആർ സീക്വൽ ടു ടി ആർ ബൈ ക്യൂ. ശരാശരി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, മൊത്തം വരുമാനത്തെ വിറ്റഴിച്ച ഉൽപ്പന്നത്തിൻ്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ്. മൊത്തം വരുമാനത്തെ വിറ്റഴിച്ച ഉൽപ്പന്നത്തിൻ്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ്. അഥവാ ഓരോ ഔട്ട്പുട്ടിനുള്ള ശരാശരി വരുമാനം, ഓരോ ഔട്ട്പുട്ടിനുള്ള ശരാശരി വരുമാനം, അതാണ് എ ആർ എന്ന് പറയുന്നത്. അതെങ്ങനെ ലഭിക്കുക? എ ആർ സീക്വൽ ടു ടി ആർ ബൈ ക്യൂ. ഇവിടെ നമുക്ക് ടി ആർ നേരത്തെ ഉദാഹരണത്തിൽ കിട്ടി, എത്രയാ? 100. അതിനെ ഔട്ട്പുട്ടിൻ്റെ എണ്ണം എത്രയാ? എത്ര ഉൽപ്പന്നമാണ് നിങ്ങൾ വിറ്റഴിച്ചത്? 10 എണ്ണം, 10 പേനയാണ് വിറ്റഴിച്ചത്. സോ എ ആർ സീക്വൽ ടു ടി ആർ ബൈ ക്യൂ, അഥവാ 100/10 സീക്വൽ ടു, നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 10. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടിയത് 10 ആണ്. 100നെ 10 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ ആൻസർ 10 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 10 എന്തിനെ സൂചിപ്പിക്കുന്നത്? ഒരു ഉൽപ്പന്നത്തിന് കിട്ടുന്ന ശരാശരി വരുമാനം 10 രൂപയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി മാർജിനൽ റവന്യൂലേക്ക് വരാം. മാർജിനൽ റവന്യൂ എന്ന് പറയുമ്പോൾ, അഥവാ എം ആർ എന്ന് പറയുമ്പോൾ, ഇറ്റ് ഇസ് ദ അഡീഷൻ ടു ടോട്ടൽ റവന്യൂ. ഒരു ഉൽപ്പന്നം കൂടി അധികമായിട്ട് ഉൽപ്പാദിപ്പിച്ച് വിറ്റാൽ അധികമായിട്ട് എത്ര വരുമാനം കിട്ടുമോ അതാണ് മാർജിനൽ റവന്യൂ അല്ലേ. അധികമായിട്ട് ലഭിക്കുന്ന വരുമാനമാണ് മാർജിനൽ റവന്യൂ. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, നേരത്തെ നിങ്ങൾ 10 പേന ഉൽപ്പാദിപ്പിച്ചല്ലോ, അപ്പം നിങ്ങൾക്ക് 100 രൂപ കിട്ടി. അവിടെ മൊത്തം നിങ്ങൾക്ക് കിട്ടിയ വരുമാനം, ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 100 ആണ്. എങ്ങനെ അത് കിട്ടിയത്? 10 പേന വിറ്റഴിച്ചപ്പോൾ. ഇനി നിങ്ങൾ അധികമായിട്ട് 11-ാമത്തെ ഒരു പേന കൂടി ഉൽപ്പാദിപ്പിക്കുന്നു. ഇപ്പം നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പേന എത്രയാണ്? 11 എണ്ണം. ഈ ഒരു പേന അധികം ഉൽപ്പാദിപ്പിച്ച് വിറ്റപ്പോൾ നിങ്ങൾക്ക് 10 രൂപ കൂടി അധികമായിട്ട് കിട്ടി. ഇപ്പം നിങ്ങളുടെ ടോട്ടൽ റവന്യൂ 110 ആയി. നേരത്തെ 100 ഉള്ളത് 110 ആയി. ഇവിടെ ആദ്യത്തെ ടോട്ടൽ റവന്യൂവും ഇപ്പോഴത്തെ ടോട്ടൽ റവന്യൂ തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ. നേരത്തെ 100 ഉള്ളത് ഇപ്പോൾ 110 ആയി. ഈ വ്യത്യാസമാണ്, അല്ലെങ്കിൽ അധികമായിട്ട് കിട്ടിയ ഈ വരുമാനമാണ് മാർജിനൽ റവന്യൂ അല്ലേ. 100, 110 തമ്മിൽ വ്യത്യാസം എത്രയാണ്? 10. ഈ 10 നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉൽപ്പന്നം അധികമായിട്ട് വിറ്റഴിച്ചപ്പോൾ കിട്ടിയതല്ലേ, അതാണ് മാർജിനൽ റവന്യൂ. അപ്പോൾ മാർജിനൽ റവന്യൂ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ടി ആർ ബൈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ഇക്വേഷനാണ്. എന്താ ഡെൽറ്റ ടി ആർ എന്ന് പറഞ്ഞാൽ? ടോട്ടൽ റവന്യൂലുണ്ടായ മാറ്റം അല്ലെങ്കിൽ വർധനവ് എന്നൊക്കെ പറയും. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാലോ ഔട്ട്പുട്ടിലുണ്ടായ മാറ്റം അല്ലെങ്കിൽ വർധനവ്. നമ്മൾ ഉദാഹരണ പ്രകാരം ടോട്ടൽ റവന്യൂവിൽ എന്ത് മാറ്റം ഉണ്ടായത്? 10 രൂപ വർധനം ഉണ്ടായി അല്ലേ. അപ്പോൾ അവിടെ 10 ആണ് ഡെൽറ്റ ടി ആർ എന്ന് പറഞ്ഞാൽ. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാലോ നമ്മൾ ഉൽപ്പന്നത്തിൽ എത്ര വർധനവ് ഉണ്ടായത്? 1 യൂണിറ്റ് വർദ്ധിച്ചു. 10 ഉള്ളത് എന്തായി? 11 ആയില്ലേ. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 1 യൂണിറ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മാർജിൻ റവന്യൂ വളരെ ഈസി ആയിട്ട് കിട്ടും. 10/1 = നമ്മൾ ഉദാഹരണ പ്രകാരം എത്ര കിട്ടുക? 10/1 = 10 ഇതാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ടേബിളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിലൊരു ടേബിള് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ പ്രൈസിൻ്റെ കോളത്തിൽ, അഥവാ പ്രൈസ് തന്നിട്ടുണ്ട്, പ്രൈസിൻ്റെ കോളത്തിൽ 10 ആണ്. എന്നുവെച്ചാൽ ഇത് എല്ലാ കോളത്തിലും 10 തന്നെയാണ്. എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാലും 10 തന്നെയാണ് അല്ലേ. ഇപ്പോൾ രണ്ടാമത്തെ കോളത്തിലേക്ക് നോക്കൂ, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ക്യൂ. അത് 0 യൂണിറ്റ് ആണെങ്കിലും പ്രൈസ് 10 തന്നെയാണ്. 1 ആണെങ്കിലും 10, 2 ആണെങ്കിലും 10, 3 ആണെങ്കിലും 10, 4 ആണെങ്കിലും 10. എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാലും പ്രൈസ് ഒരു യൂണിറ്റിന് ഈടാക്കുന്ന വില 10 തന്നെയാണ്. അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആര് വിറ്റഴിച്ചാലും, എപ്പോൾ വിറ്റഴിച്ചാലും, എത്ര യൂണിറ്റ് അധികമായിട്ട് വിറ്റഴിച്ചാലും ഒരു യൂണിറ്റിന് ഈടാക്കുന്ന വില സെയിം ആയിരിക്കും, യൂണിഫോം ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും അല്ലേ. നമുക്ക് എന്താണ് ഇങ്ങോട്ട് നമുക്ക് കാണേണ്ടത്? ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, ഇത് മൂന്നും കാണണം. ഇത് മൂന്നും നമ്മൾ പഠിച്ചു വെച്ചല്ലോ. പ്രൈസിൻ്റെ കോളത്തിൽ 10 തന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിൻ്റെ കോളത്തിൽ നമുക്ക് ഓരോ ക്വാണ്ടിറ്റിയും വേറെ വേറെ തന്നിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് നമ്മൾ ടി ആർ കാണുക? പ്രൈസ് ഇൻറ്റു ക്യൂ, പ്രൈസിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഈ ആ കോളത്തിലേക്ക് നോക്കൂ. 10×0=0 അല്ലേ. 1 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ 1×10=10, 2 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ അത് 20 ആയി, 3 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച 30 ആയി. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? പ്രൈസിനെയും ക്വാണ്ടിറ്റിയെയും പരസ്പരം ഗുണിച്ചു. അപ്പോൾ ഈ രൂപത്തിലാണ് പരീക്ഷയ്ക്ക് ഇത് സാധാരണ ചോദിക്കാറ്. ഇപ്പം നമ്മൾ ടോട്ടൽ ടി ആർ കോളം ഫില്ല് ചെയ്ത് വരികയാണ്. അപ്പം അങ്ങനെ 6 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് 60 കിട്ടി. എന്താണ് അതിൻ്റെ അർത്ഥം?
ആറ് ഇൻറ്റു പത്ത്, ഒരു യൂണിറ്റിന് വില പത്താണ്. ക്വാണ്ടിറ്റി എത്രയാണ്? ആറ്. ആറ് ഇൻറ്റു പത്ത് സിക്വൽ ടു 60. ഇനി എ ആറ് കാണാം. ആവറേജ് റവന്യൂ, ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ ടി ആർ ബൈ ക്യൂ, ടോട്ടൽ റവന്യൂവിനെ ഔട്ട്പുട്ട് കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. ഇവിടെ ആദ്യത്തെ ടി ആർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ടി ആർ എത്രയാണ്? പൂജ്യം. പൂജ്യത്തെ പൂജ്യം കൊണ്ട് ഹരിച്ചാൽ പൂജ്യം തന്നെയല്ലേ. അപ്പൊ എ ആറ് പൂജ്യം തന്നെയാണ്. ഔട്ട്പുട്ട് ഒന്നുമില്ലെങ്കിൽ എ ആറ് പൂജ്യമാണ്, ടി ആറും പൂജ്യമായിരിക്കും. പക്ഷെ ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ പത്ത്. എങ്ങനെ കിട്ടി? ടോട്ടൽ റവന്യൂ പത്താണ്, അതിനെ ഒന്നുകൊണ്ട് ഹരിച്ചു, അപ്പൊ നമുക്ക് കിട്ടി പത്ത്. രണ്ട് യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചപ്പോഴും കിട്ടിയത് പത്താണ്. എന്താ സംഭവിച്ചത്? രണ്ട് യൂണിറ്റിന്റെ വില അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 20 ആണ്, അതിന് രണ്ട് കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ എത്രയാണ്? 10. ഇങ്ങനെ നമ്മൾ ടോട്ടൽ റവന്യൂവിനെ അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി, അഥവാ ടി ആർ കോളത്തെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിൻ്റെ കോളം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് റവന്യൂ കിട്ടും. ഇനി മാർജിൻ റവന്യൂവിൻ്റെ കാര്യമാണ്. ഡെൽറ്റ ടി ആർ ബൈ ഡെൽറ്റ ക്യൂ, നമ്മളതിനൊരു ചെറിയ സിമ്പിൾ ഉദാഹരണം പറഞ്ഞല്ലോ അല്ലേ. ഇവിടെ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ മാർജിൻ റവന്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഔട്ട്പുട്ട് 0 ആകുമ്പോൾ മാർജിൻ റവന്യൂ, ആവറേജ് റവന്യൂ, ടോട്ടൽ റവന്യൂ ഒക്കെ 0 ആയിരിക്കും. പക്ഷെ ഔട്ട്പുട്ട് 1 ആയപ്പോൾ എന്താണ്? മാർജിൻ റവന്യൂ കിട്ടിയത് എത്രയാണ്? 10. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, ടോട്ടൽ റവന്യൂയിലെ മാറ്റത്തെ ഔട്ട്പുട്ടിലെ മാറ്റം കൊണ്ടാണ് ഹരിക്കുക. ടോട്ടൽ റവന്യൂയിലെ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? ആദ്യം ടോട്ടൽ റവന്യൂ 0 ആയിരുന്നു, പിന്നീട് 10 ആയി അല്ലേ. 0 എന്ന് 10 ലേക്കുള്ള വ്യത്യാസം എത്രയാണ്? 10. അപ്പൊ ടോട്ടൽ റവന്യൂവിലെ മാറ്റം എന്ന് പറയുന്നത്, ചേഞ്ച് എന്ന് പറയുന്നത്, വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 10. ഇനി ഔട്ട്പുട്ടിലെ മാറ്റം നോക്കുക. ഔട്ട്പുട്ട് ആദ്യം 0 ആയിരുന്നു, പിന്നീട് അത് 1 ആയിട്ട് ഉയർന്നു. അപ്പോൾ ഔട്ട്പുട്ടിലെ മാറ്റം എന്ന് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1. ഇപ്പോൾ 10 × 1 = 10. ഇനി അടുത്തത് രണ്ടാമതൊരു ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ എത്രയായിരിക്കും എം ആർ അല്ലേ? ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 20 ആണ്, അതിൻ്റെ തൊട്ടുമ്പുള്ള ടോട്ടൽ റവന്യൂ എത്രയാണ്? 10. 10 × 20 − 10 = 10. അപ്പോൾ ഈ ഡിഫറൻസ് ഇങ്ങനെ നോക്കി കാണാം, ഇങ്ങനെയും നമുക്ക് നോക്കിക്കാണാം. ടോട്ടൽ റവന്യൂവിലെ വ്യത്യാസം നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? മാർജിൻ റവന്യൂ കിട്ടും അല്ലേ. ഇപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ടോട്ടൽ റവന്യൂകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാലും നമുക്ക് മാർജിനൽ റവന്യൂ കിട്ടും. വളരെ ഈസി ആയിട്ട് നോക്കിയോളൂ, 0 ഉം 10 ഉം തമ്മിലുള്ള വ്യത്യാസം 10 അല്ലേ. 10 ഉം അതുപോലെ തന്നെ 20 ഉം തമ്മിലുള്ള വ്യത്യാസം 10, 20 ഉം 30 ഉം തമ്മിലുള്ള വ്യത്യാസം 10, 40 ഉം അതുപോലെ തന്നെ 30 ഉം തമ്മിലുള്ള വ്യത്യാസം 10. ഈ ഡിഫറൻസ് ഇങ്ങനെ ഈസി ആയിട്ട് നോക്കി പോന്നാലും നമുക്ക് ശരിയായ മാർജിൻ റവന്യൂ കിട്ടും. ഇനി നമുക്ക് ഈ ടേബിള് ഒരു ചിത്രത്തിലേക്ക് കൊണ്ടുവരാം. നമുക്ക് ടോട്ടൽ റവന്യൂ കർവും ആവറേജ് റവന്യൂ, മാർജിൻ റവന്യൂ, പ്രൈസ് ലൈൻ ഇതും വരക്കണം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ടോട്ടൽ റവന്യൂ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് നോക്കാം അല്ലേ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ആ ഔട്ട്പുട്ടിൻ്റെ എണ്ണം അഥവാ ക്യൂ എവിടെ എടുക്കുക? ഔട്ട്പുട്ടിൻ്റെ എണ്ണം നമ്മൾ എടുക്കുന്നത് എക്സ് ആക്സിസിലാണ് അല്ലേ. അതേസമയം റവന്യൂ, ടോട്ടൽ റവന്യൂ എടുക്കുന്നത് വൈ ആക്സിസിലാണ്. അപ്പോൾ റവന്യൂ എടുക്കുന്നത് വൈ ആക്സിസിൽ, ഔട്ട്പുട്ടിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത് എക്സ് ആക്സിസിൽ. ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് പ്ലോട്ട് ചെയ്യാം അല്ലേ. ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ, അപ്പോൾ 0 യൂണിറ്റ് ആണെങ്കിലോ ടോട്ടൽ റവന്യൂ 0 ആയിരിക്കും അല്ലേ. ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ടോട്ടൽ റവന്യൂ 0 ആയിരിക്കും. ഔട്ട്പുട്ട് 1 ആണെങ്കിലോ ടോട്ടൽ റവന്യൂ 10. ഔട്ട്പുട്ട് 2 ആണെങ്കിൽ ടോട്ടൽ റവന്യൂ 20. ഔട്ട്പുട്ട് 3 ആണെങ്കിൽ ടോട്ടൽ റവന്യൂ 30. ഔട്ട്പുട്ട് 4 ആണെങ്കിൽ ടോട്ടൽ റവന്യൂ 40. അങ്ങനെ പോവും അല്ലേ. ഇപ്പം നമുക്കിങ്ങനെ ഒരു കർവ് ലഭിച്ചു, മൊത്തം നമുക്കിങ്ങനെ പ്ലോട്ട് ചെയ്ത് വന്ന് ഇങ്ങനെ ഒരു കർവ് ലഭിച്ചു. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ, അപ്വേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ. ഇറ്റ് ഇസ് എ അപ്വേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്തുനിന്ന് വലത്തോട്ട് ചെരിഞ്ഞ് കയറുന്ന ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് ലൈനാണ് ടി ആർ എന്ന് പറയുന്നത്. അതിന് ഷേപ്പ് ഓർത്ത് വെച്ചോളണം. ഇനി എ ആറും എം ആറും ആണ് നമുക്ക് നോക്കാനുള്ളത്. എ ആർ കർവും എം ആർ കർവും വരക്കാൻ വളരെ ഈസിയാണ്. കാരണം എന്താ, എ ആർ കർവും എം ആർ കർവും അതുപോലെ തന്നെ പ്രൈസ് ലൈനും ഒന്നു തന്നെയാണ്. അതിന് കാരണം എ ആറും, എ ആർ എത്രയാണ്? 10. അതുപോലെ പ്രൈസ് 10, അതുപോലെ എം ആർ 10. എ ആറും എം ആറും പ്രൈസും 10 തന്നെയാണ്, ഈക്വലാണ്. അപ്പോൾ നമുക്ക് എ ആർ കർവും എം ആർ കർവും പ്രൈസ് ലൈനും ഒന്ന് തന്നെയാണ്. സോ നമ്മൾ 10 എന്നുള്ള റവന്യൂവിനെ, പ്രൈസിനെ ആസ്പദമാക്കിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈന് എക്സ് ആക്സിന് സമാന്തരമായിട്ട് വരക്കണം, എക്സ് ആക്സിന് സമാന്തരമായിട്ട് വരക്കണം അല്ലേ. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇപ്പോൾ ഒരു യൂണിറ്റ് വിറ്റഴിച്ചാലും, രണ്ട് യൂണിറ്റ് വിറ്റഴിച്ചാലും, അങ്ങനെ എത്ര യൂണിറ്റ് വിറ്റഴിച്ചാലും
പ്രൈസ് എന്തായിരിക്കും, അല്ലെങ്കിൽ ആവറേജ് റവന്യൂ എന്തായിരിക്കും, മാർജിൻ റവന്യൂ എന്തായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും. പത്ത് എന്നുള്ള സംഖ്യ നമ്മൾ ഈ ഉദാഹരണ പ്രകാരമുള്ളത്. അപ്പോൾ പത്ത് തന്നെയാണ്. അങ്ങ് എത്ര ഉൽപ്പാദിപ്പിച്ചാലും ഒരു ഉൽപ്പന്നത്തിൻ്റെ വില, അല്ലെങ്കിൽ ആവറേജ് റവന്യൂ, അല്ലെങ്കിൽ മാർജിൻ റവന്യൂ അത് സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് മാർജിൻ റവന്യൂ കർവിനെയും എ ആർ കർവിനെയും പ്രൈസ് ലൈനെയും നമുക്ക് ഈ അതിൻ്റെ ഷെയ്പ്പാണ് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ഈ എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള ഒരു നേർരേഖയായിരിക്കും എ ആർ കർവും എം ആർ കർവും. ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു പാഠഭാഗവുമായിട്ട് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് ക്ലാസ് ഒന്ന് ലാഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ആ ഗ്യാപ്പ് ഒഴിവാക്കിക്കൊണ്ട് ഉടൻ തന്നെ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ജനുവരി മാസം നമ്മുടെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോകും.